അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഡെലിഗേറ്റ് കാർഡ് വിതരണം നടത്തി. കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി ലക്ഷ്മി ജ്വല്ലറിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഡെലിഗേറ്റ് പാസ് വിതരണം ഉദ്ഘാടനം തിരക്കഥാകൃത്ത് പി എസ് റഫീഖിൽ നിന്നും പി കെ ബിജു സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സക്കറിയ എഴുതിയൊരു ലേഖനമുണ്ട്, വളരെ മുമ്പാണ്. ഭാസ്കരൻ മാഷ് ജോൺ എബ്രഹാമിൻ്റെ ശരീരത്തിൻ്റെ അടുത്തിരുന്ന് പി ഭാസ്കരൻ കരയുന്നൊരു സീൻ അദ്ദേഹം എഴുതുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പുള്ളി പറഞ്ഞത്, മലയാള സിനിമ, അന്നത്തെ മലയാള സിനിമ കുത്തക സിനിമാക്കാർ അദ്ദേഹത്തോട് ചെയ്ത കൊടിയ അനീതി ആലോചിച്ചിട്ടാണ് ആയിരിക്കാം ഈ ഭാസ്കരൻ അങ്ങനെ കരഞ്ഞത് എന്ന് അദ്ദേഹം ഒരു ഓർമ്മപ്പെടുത്തി നടത്തുകയുണ്ടായി. ഇപ്പം നമ്മുടെ സംഘടനകൾ അത്തരം ആളുകളെ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മളെ സിനിമ വളരെ വലിയൊരു അവസ്ഥയിലേക്ക്, ലോകതലത്തിലേക്ക്, മലയാള സിനിമയും ലോകതലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കൂടുതൽ പ്രാദേശികമായിട്ടുള്ള ആളുകളെ കണ്ടെത്താനും ഈ പുറന്തള്ളപ്പെടുന്ന ആളുകളെ കണ്ടെത്താനൊക്കെ കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി പോലുള്ള സംഘടനകൾ കഴിയട്ടെന്ന് മാത്രം ആശംസിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി നിശ്രീ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യാസറിനാം സ്വാഗതവും തസ്നി നന്ദിയും ആശംസിച്ചു. കുളിച്ചെറി പ്രതിഷേധത്തോടുകൂടിയാണ് ഈ പരിപാടികളുടെ പല പരിപാടികളിൽ നിന്നും ബോധപൂർവമായി വിട്ടുന്നത്. വിളിച്ചെറിയും സന്തോഷം. പ്രതിഷേധം എന്താണെന്നും അത് എന്താണെന്ന് നമുക്കുണ്ടായ ഫീലിംഗ് എന്നുള്ളത് ഇതിൻ്റെ സംഘടനകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അത് സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നു. അതായത് ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തണം എന്ന് തീരുമാനിക്കുമ്പോൾ അതിന് നിരവധി പരിമിതികളുണ്ട്. ആ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു പരിപാടിക്ക് സഹകരിക്കാൻ തയ്യാറായത്. അതായത് പി എസ് റഫീഖ് പറഞ്ഞ പോലെ പല ആളുകളും നമ്മുടെ ഈ ഫെസ്റ്റിവലിനെ പരിഹസിക്കുന്നത് പോലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യ പെടില്ല, കേരളം പെടില്ല എന്ന ഒരു പരിഹാസം നമ്മുടെ ഈ ഫെസ്റ്റിവൽ എന്തായാലും നേരിടുന്നുണ്ട്. കാരണം ഈ ഇന്ത്യൻ സിനിമകളോ മലയാള സിനിമകളോ ഒന്നും ഉൾപ്പെടുത്താത്ത ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അതിനെക്കുറിച്ചൊരു പ്രതിഷേധം ഈ ഇതിനുണ്ട്. അതുതന്നെയാണ് എൻ്റെയും പ്രതിഷേധം. പക്ഷേ എല്ലാ പ്രതിഷേധത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഫെസ്റ്റിവലിന് എല്ലാവിധ ആശംസകളും ഇനിയുള്ള സമയങ്ങളിൽ മുഴുവൻ സമയം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്നും കൂടി പറഞ്ഞുകൊണ്ട്. കൊടുങ്ങല്ലൂർ ലക്ഷ്മി സിനിമാസിൽ വെച്ച് ഓഗസ്റ്റ് 26 മുതൽ 29 വരെ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ 15 ലോക സിനിമകളും ചർച്ചകളും വിവിധ സാംസ്കാരിക പരിപാടികളും സമാപന ദിവസം പോലീസ് സ്റ്റേഷൻ മൈതാനിൽ വെച്ച് DJ സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8157909136 എന്ന നമ്പറും 9188761063 എന്ന നമ്പറിലും ബന്ധപ്പെടുവാൻ കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി സെക്രട്ടറി അറിയിച്ചു.